പല പല സ്ഥലത്ത് വെച്ച് അമ്മയെ പൂജ ചെയ്യുകയും ആ പൂജവിധി പ്രകാരം അമ്മ ഇരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഈ നാട് മൊത്തം ദാരിദ്ര്യവും ദുഃഖത്തിൻ്റെയും വലിയൊരു ഭാഗമായിരുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ. ആ അത് കഴിഞ്ഞ് അന്നിരുന്ന കുറച്ച് കമ്മിറ്റിക്കാർ ഒരു 5 സെൻറ് സ്ഥലം വാങ്ങിക്കുകയും ഈ 5 സെൻറ് സ്ഥലം നമുക്ക് ദേവിക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കാൻ കുറച്ചാളുകൾ എല്ലാവരും അന്നിരുന്ന ദാരിദ്ര്യത്തിൻ്റെ 5 രൂപ 10 രൂപ 1 രൂപ 2 രൂപ 25 രൂപ 50 രൂപ എന്ന നിരക്കിൽ എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി അന്നിരുന്ന കമ്മിറ്റി വളരെ അഷ്ടാന്ത പരിശ്രമം ചെയ്ത് ഒരു 5 സെൻറ് സ്ഥലം നമുക്കിവിടെ വാങ്ങിത്തന്നു. ആ വാങ്ങിത്തന്ന് അവർ തന്നെ കമ്മിറ്റിയിൽ തുടർന്ന് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നോടിയായിട്ട് സ്ഥിരമായിട്ടൊരു കമ്മിറ്റി രൂപം കൊള്ളുകയും ആ കമ്മിറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് നാട്ടുകാർ വഴങ്ങുകയും നാട്ടുകാർക്ക് ആവശ്യമായ കാര്യങ്ങൾ നല്ല രീതിയിൽ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നടക്കുകയും ഈ ക്ഷേത്രം ഒരു ചെറിയൊരു ക്ഷേത്രമാറ്റി വച്ചു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞ് ഈ 5 സെൻറ്റിൽ നിന്നും 10 സെൻറ്റായി, 10 സെൻറ്റിൽ നിന്ന് 25 സെൻറ്റായി, 25 സെൻറ്റിൽ നിന്ന് 50 സെൻറ്റ്, 75 സെൻറ്റ് ഇന്ന് ഏതാണ്ട് 1.5 ഏക്കർ സ്ഥലത്തോളം നമുക്കിവിടെ ദേവിയുടെ കാരുണ്യത്താൽ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ ഈ പല പല കമ്മിറ്റികൾ മാറി മാറി വന്ന കമ്മിറ്റിയെ കൊണ്ട് സാധിച്ചു. ഭക്തനേത്രങ്ങൾക്ക് ഇനി അമ്മയെ ഇവിടെ നിന്ന് വണങ്ങാം. എത്രയെത്ര രാപ്പകലുകളാണ് ഈ ക്ഷേത്രം വലം വെച്ച് കടന്നുപോയിട്ടുള്ളത്. ദുഃഖദുരിതങ്ങൾ ഇവിടെ നിന്ന് അമ്മയോട് ചൊല്ലി ശാന്തി നേടാം. പ്രധാന പ്രതിഷ്ഠ അല്ലെങ്കിൽ നമ്മൾ ആരാധന ബിംബമായിട്ട് കണക്കാക്കുന്നത് തിരുമുടിയാണ്. തൊഴുകൈകളോടെ നിറമിഴികളോടെ തൊഴുക്കലമ്മയെ മാത്രം മനസ്സിൽ കുടിയിരുത്തി ഓരോ മനസ്സും ശ്രീകോവിലുകളാകുന്ന ദിവ്യമുഹൂർത്തം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ഈ ജന്മമത്രയും തൊഴുക്കലമ്മയുടെ മഹാക്ഷേത്രം വലം വയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ എത്ര പുണ്യം. ഈ ജന്മമത്രയും അമ്മേ നാരായണ പൂജകളിൽ പങ്കെടുക്കാൻ ഞങ്ങളെ അനുവദിച്ചിരുന്നെങ്കിൽ തൊഴുക്കലമ്മയുടെ നാമമന്ത്രം നാവിൽ ഉരുവിടാനും അവിടത്തെ കുങ്കുമപ്രസാദം നെറ്റിയിൽ ചാർത്താനുള്ള ഭാഗ്യം തന്നിരുന്നുവെങ്കിൽ ചൊവ്വ, വെള്ളി, ഞായർ എന്നീ ദിവസങ്ങളിലെ അമ്മേ നാരായണ പൂജയിൽ സ്ത്രീ ഭക്തജനങ്ങൾ ശുഭ്രവസ്ത്രം ധരിച്ച് തൊഴുക്കലമ്മയുടെ നാമമന്ത്രം ഉരുവിട്ട് ദേവീക്ഷേത്രത്തെ 7 വലം വെച്ച് നടക്കുന്ന ഈ പ്രത്യേക പൂജയിൽ പങ്കെടുക്കുവാൻ നാടിൻ്റെ നാനാഭാഗത്തു നിന്ന് സ്ത്രീ ഭക്തജനങ്ങൾ എത്താറുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. നക്ഷത്ര ദീപങ്ങൾ തൊഴുക്കലമ്മയുടെ തിരുനടയിൽ ദീപാവലിയാണ്. ശൂലം ശ്രീനാന്തക തിരുഖഡ്ഗം, മാല മുണ്ടമാല ദുഷ്ടകണ്ഠങ്ങൾ കോർത്ത മാല, ശ്യാമം ശ്യാമരൂപം കാർമേഘവർണം തിരുമേനി, അഗ്നി തിരുമിഴിയിൽ അഗ്നിയാളുന്നു തൃക്കണ്ണിൽ, ഓം ശക്തി ശിവശക്തി ദുഷ്ട സംഹാര ശിവശക്തി, ഭദ്രകാളി നിന്റെ രൂപം വർണ്ണനാതീതമമ്മേ ഭദ്രകാളി. തൊഴുക്കൽ ശ്രീ ഭദ്രകാളി 4 ദിക്കുകളിലേക്കും പുറപ്പെടുന്നതിനു മുൻപ് തന്റെ അധിവാസ സ്ഥാനത്തിന്റെ കാവലും ചട്ടവും അഷ്ടദിക്പാലകരെ ഏൽപ്പിച്ച് അഹങ്കാരിയായ ദാരികാസുരനെ തേടി
അമ്മ എഴുന്നള്ളുകയായി. നാരിയാലല്ലാതെ തനിക്ക് മരണമില്ല എന്ന വരം ബ്രഹ്മാവിൽ നിന്ന് വാങ്ങി അസുരപ്പടയുടെ അധിപനായി സ്ഥാനമേറ്റ ദാരികൻ മൂന്ന് ലോകങ്ങളിലും തന്റെ തേരോടിച്ചു. അമരാവതിയിൽ നിന്നും ഇന്ദ്രനെ പോലും പുറത്താക്കി. ദേവകൾ ദേവാദിദേവനായ ശ്രീ പരമേശ്വരനെ അഭയം പ്രാപിച്ചു. ശിവനുടെ നിടില നേത്രം തുറക്കപ്പെട്ടു. അതിൽ നിന്നും ഉഗ്രസ്വരൂപിണിയായ കാളി അവതരിച്ചു. ആകാശം മുട്ടുന്ന രൂപവും പലതരം ആയുധങ്ങളുമേന്തിയ അനേകം കരങ്ങളും മുണ്ടമാലയും മതയാനകളെ കുണ്ടലമായും ധരിച്ചുകൊണ്ട് കാളി പിതാവിനെ വന്ദിച്ചു. അച്ഛൻ മകളെ അവതാര ലക്ഷ്യം ബോധ്യപ്പെടുത്തി. ദിക്കറ്റും ഞെട്ടുമാർ അട്ടഹസിച്ചുകൊണ്ട് വേദാളിപ്പുറത്തേറി പുറപ്പെടുന്ന ശ്രീ ഭദ്രകാളിയെ മഹാദേവനും ദേവഗണങ്ങളും അനുഗ്രഹിച്ചു. അസുരഭാവങ്ങളെ കീഴ്പ്പെടുത്തി ആശ്രയിക്കുന്നവർക്ക് അഭയം നൽകാൻ തൊഴുക്കൽ ശ്രീ ഭദ്രകാളി ദിക്കുകൾ നാലിലും ദാരികനെ തേടി വരുന്നു. ഒരു നമുക്കൊരു വീട് വെക്കാൻ വേണ്ടിയുള്ള സാമ്പത്തികം ഉണ്ടായി. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഓട് ഇറക്കി. ഓടിറക്കി വെച്ചപ്പോൾ അതിന് രണ്ട് ഓടെടുത്ത് ഇങ്ങനെ കമഴ്ത്തി വെച്ച് അതിനകത്ത് വിളക്കെത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കന്നിമല പോണ അയ്യപ്പന്മാർ ഒരു കുത്തുവിളക്ക് കൊണ്ടുപോകണമെന്നുള്ള ചടങ്ങുണ്ടായി. ആ കുത്തുവിളക്ക് കൊണ്ടുവന്ന് കുത്തിവെക്കണം എന്നുള്ള ഇതായി. അപ്പോൾ നമ്മളിവിടെ ഗോപാലസ്വാമി എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞു ഈ കുത്തുവിളക്കിനെ കൊണ്ടുവന്ന് ഇവിടെ അവിടെ കൊണ്ടുവയ്ക്കണമെന്ന് പറഞ്ഞു. ആ കുത്തുവിളക്ക് കുത്തുവയ്ക്കുകയും അതിൻ്റെ മുകളിൽ ഒരു ഓടെടുത്ത് കമഴ്ത്തി വെച്ച് അന്ന് ഒരു വിളക്കെത്തിക്കുന്നത് സന്ധ്യ സമയം. ദേവി കടന്നുവരുന്ന സ്ഥലങ്ങളിലെങ്ങും അഹങ്കാരത്തിന്റെ പ്രതീകമായ ദാരികൻ കടന്നെത്താതിരിക്കാൻ ഗുരുശി കഴിച്ച് ദിക്കുബലി നടത്തി. ആ ദേശത്തെ ഗ്രഹങ്ങളിൽ ഐശ്വര്യമേകാൻ നിറവിറക്കെത്തുന്നു. നിറമിഴിയോടെ താലങ്ങളേന്തി വിളക്കുവെച്ച് ഭക്തജനങ്ങൾ കാത്തിരിക്കുന്നു. ഭക്തഹൃദയങ്ങൾ അമ്മയെ സ്വീകരിച്ച് താൻ താങ്കളുടെ മനസ്സിന്റെ മുറ്റത്തൊരുക്കിയ പച്ചപ്പന്തലിനുള്ളിൽ ഹൃദയമാകുന്ന പീഠത്തിലിരുത്തി അമ്മയ്ക്ക് മാനസ പൂജകളേകുന്നു. ഇപ്പോൾ 10-40 വർഷം കൊണ്ട് വികസനത്തിന്റെ പാതയിലുള്ള ക്ഷേത്രം ഇന്ന് പല മുൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല രീതിയിലുള്ള ഓരോ വർഷം വരുന്നതോറും ഓരോ വികസന പരിപാടികൾ കൊണ്ടുവരികയും ആ വികസനം ഭക്തജനങ്ങളുടെ നല്ല രീതിയിലുള്ള സഹകരണത്തോടുകൂടി നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ 2 വർഷം കൊണ്ട് ഈ കമ്മിറ്റി ഇരിക്കുകയാണ്. 2 വർഷം കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ക്ഷേത്രം തന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പണ്ട് കാലങ്ങളിൽ ഈ നാട് ദാരിദ്ര്യത്തിൻ്റെ പിടിയിലായിരുന്നു. പക്ഷേ ക്ഷേത്രത്തിൻ്റെ വളർച്ചയ്ക്ക് ശേഷം ഈ നാട്ടിൽ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ മാത്രമല്ല സമീപപ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ഇവിടെ വരികയും അവരുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും ഇവിടെ ബോധിപ്പിക്കുകയും അതിനനുസരിച്ചുള്ള ഫലം അവർക്ക് ലഭിക്കുകയും ചെയ്തതായി എല്ലാ അനുഭവസ്ഥരും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ 2005 മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ തിരുമുടി തങ്കം പൊതിയണമെന്ന നമ്മുടെ നാട്ടിലെ ഭക്തജനങ്ങളുടെ അഭിലാഷം ഈ നാട്ടിൻ്റെ എല്ലാ ഭക്തജനങ്ങളുടെയും നല്ല രീതിയിലുള്ള സഹായ സഹകരണത്തിൻ്റെയും മാറി മാറി വന്ന ഭരണസമിതിയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടും അത് സഫലീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്.